ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര ഉപകാരപ്രദമായി തോന്നിയൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാൻ ഓർത്ത്, അപ്പം നിങ്ങൾ പല യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും എനിക്ക് വളരെ ഉപകാരപ്രദമായി തോന്നിയുകൊണ്ടിട്ട് മാത്രം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണേണ്. ഇതെൻ്റെ ഒരു കസിൻ്റെ വീട്ടിലിങ്ങനെ ചെയ്തത് കണ്ടിട്ട് അവരെ കൊണ്ടിട്ട് ഞാൻ ഇതേപോലെ സെയിം ഞാൻ ആ രീതിയിൽ തന്നെ പണിത് ഇടിപ്പിച്ചാണ്. നമുക്ക് പലർക്കും ഇടിയപ്പം ഉണ്ടാക്കാൻ തന്നെ മടിയാവണത്, നമ്മൾ ഇടിയപ്പം പീച്ചുന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ആവാറുണ്ട്, നമുക്കിങ്ങനെ പീച്ചാൻ പറ്റാറില്ല. ആ ഒരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇടിയപ്പം തന്നെ നമ്മൾ ഒഴിവാക്കാറുള്ളത്. പിന്നെ പലപ്പോഴും നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കൈ നല്ല വേദന ഉണ്ടാവാറുണ്ട്. എനിക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്, എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വേദന. അതിനൊരു ചെറിയ ടിപ്പും കൂടി പറഞ്ഞുതരാം. ഇടിയപ്പം നമ്മൾ പൊടി വാട്ടുന്ന സമയത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് പൊടി വാട്ടിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇടിയപ്പം കിട്ടും. അപ്പോൾ ഈ ഇടിയപ്പം ഉണ്ടാക്കണ ഈ അച്ഛന, ഞാൻ പറയണത് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഇതിന് സേവനായി എന്നാണ് പറയണത്. സേവനായി ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ആദ്യം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സേവനായി ഇതുപോലെ ഫിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അത് സ്ക്രൂ ടൈറ്റായി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് പൊടിയിട്ട് കൊടുക്കാനും, പിന്നെ അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം അത് നമ്മൾ പിരിച്ച് ടൈറ്റാക്കി കൊടുക്കാനായിട്ട്. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം പിരിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായി കാണിച്ച് ഇതുപോലെയാണ് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഡയറക്റ്റായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ തട്ട് തന്നെ വെച്ചിട്ടാണ് ഇടിയപ്പം ഇതുപോലെ കറക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് ഒരാൾ നമ്മളെ ഈ ഇടിയപ്പത്തിൻ്റെ ആ സേവനായി പിടിച്ച് തന്നിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് നല്ല എളുപ്പത്തിന് ഒരു കൈ കൊണ്ട് പതുക്കി കറക്കി കൊടുക്കാം. താഴെയുള്ളൊരു കൈ കൊണ്ടിട്ട് നമുക്ക് നമ്മളുടെ ഇടിയപ്പം വെക്കണ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കി കൊടുത്ത് നല്ല ഷേപ്പായിട്ടുള്ള ഇടിയപ്പം കിട്ടും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാനിത് പണിയിപ്പിച്ചതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇന്നാണ് എഴുതുന്നുണ്ടെങ്കിലും ഇത് ഞാൻ പണിത് വെച്ചിട്ടൊരു 3 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഓൺലൈനിൽ കാണുന്നുണ്ട്, അത് വളരെ റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. 390 രൂപ 350 രൂപ റേറ്റ് ഉള്ളൂ. പക്ഷേ അതിൽ ഒരു ഓഫറും കൂടി ഞാൻ കാണുന്നത്, അത് വാങ്ങുമ്പോൾ ഒരു ഞങ്ങൾ തേങ്ങ ചിരവണ ആ ഒരു സ്റ്റാൻഡും കൂടി ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും ഫിറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഓൺലൈനിൽ വാങ്ങുന്നത് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിങ്ങനെ മതിലിൽ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ മേശയിലൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും, അല്ലെങ്കിൽ നമ്മളുടെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള മടിയെല്ലാം മാറിയിട്ടുണ്ട്. ഇടിയപ്പം പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള സന്തോഷമുണ്ട്. ഇനി ഇടിയപ്പം ഉണ്ടാക്കാൻ മടിയുള്ളവർക്കും ഇടിയപ്പം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ ഒരു സ്റ്റാൻഡ് പണിയോ അല്ലെങ്കിൽ ഇത് ഓൺലൈൻ വഴി വാങ്ങി ഇടിയപ്പം ഉണ്ടാക്കുന്ന ഈ സ്റ്റാൻഡ് നിങ്ങൾക്കിത് കണ്ടിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒന്നില്ലെങ്കിൽ പണിയാനോ അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങാനോ നോക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നോക്കണം. കാരണം ഒരു പ്രശ്നം ഇതുപോലെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ മുകൾ ഭാഗം മാത്രം നമ്മൾ അഴിച്ചു മാറ്റിയാൽ മതി. അതിനുശേഷം മാത്രം നമുക്ക് ഇതിനുള്ളിലേക്ക് വീണ്ടും പൊടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ ജോലി തീർക്കാൻ പറ്റിയ എന്തെല്ലാം ഐഡിയാസാണ് ഉള്ളത് നോക്കിക്കൊണ്ട് നടക്കണം. അത്രയും ജോലി കുറച്ച് ചെയ്താൽ മതിയല്ലാന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.